ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ കണ്ടതും കേട്ടതുമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പറയൂ ഒരു ഓൺലൈൻ ാണ് മോഹൻലാൽ ബി ഉണ്ണികൃഷ്ണൻ ടീമിന്റെ ബില്ലനിലെ ഒരു പ്രധാന രംഗം ചോർന്നതായി വാർത്തയിട്ടത് സംഭവം വായിച്ച് മോഹൻലാൽ ആരാധകർക്കുണ്ടായ ഉൾക്കടലം പറഞ്ഞറിയിക്കാനാകില്ല പക്ഷേ സത്യം എന്താണ് മോഹൻലാലിന്റെ ജന്മദിനത്തിന്റെ തലയെന്ന് പാതിരാത്രിയിൽ ബില്ലന്റെ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യ ഒരു കുറിപ്പാണ് വളച്ചൊടിക്കപ്പെട്ടത് ലാലേട്ടന് ആയി ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് സംവിധായകൻ വില്ലനിലെ ഒരു പ്രധാന രംഗത്ത് സിദ്ധിക്കിനോടൊത്ത് അഭിനയിക്കുമ്പോൾ സംഭവിച്ച ലാലേട്ടന്റെ ഒരു മാജിക് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏതൊരു സംവിധായകനെയും എഴുത്തുകാരനെയും കാണിയേയും അത്ഭുതപ്പെടുത്തുന്ന ഒരു മാജിക് എപ്പോൾ വേണമെങ്കിലും മോഹൻലാലിൽ നിന്ന് സംഭവിക്കാം വില്ലനിൽ സിദ്ദിക്കും മോഹൻലാലും തമ്മിലുള്ള ഒരു സീനുണ്ട് മുഴുവൻ സംഭാഷണങ്ങളും സിദ്ദിക്കിൻ്റേതാണ് ആ രംഗത്തുടനീളം മോഹൻലാൽ കണ്ണുകൾ നിലത്ത് നിന്ന് ഉയർത്താതെയാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത് സീനിന്റെ അവസാനം ഒരു പ്രധാനപ്പെട്ട സംഭാഷണം സിദ്ദിഖ് പറയുമ്പോൾ ഞാൻ അടുത്തു ചെന്ന് സാറിനോട് ചോദിച്ചു ഇവിടെ സിദ്ദിഖിനെ നോക്കണമോ എന്ന് എനിക്ക് താഴെ തന്നെ നോക്കാനാണ് തോന്നുന്നത് വേണമെങ്കിൽ ഞാൻ സിദ്ദിഖിന് നേരെ നോക്കാം എന്നാണ് എന്നോട് മറുപടി പറഞ്ഞത് വേണ്ട അങ്ങനെ തോന്നുന്നെങ്കിൽ താഴെ തന്നെ നോക്കിയാൽ മതി എന്ന് ഞാനും പറഞ്ഞു അത്തരം നിമിഷങ്ങളിൽ ഒരു വലിയ നടന്റെ തോന്നലുകളെ സംവിധായകൻ വിശ്വസിക്കണം ഇപ്പോൾ ആ സീൻ എഡിറ്റ് ചെയ്തപ്പോൾ ആ നിൽപ്പിന്റെ തീഷ്ണത കണ്ട് ഞാൻ അമ്പരന്ന് പോയി ഇതൊന്നും അറിയാതെ എന്റെ എഡിറ്റർ ഷമീർ പറഞ്ഞു ലാൽസാർ പോളിച്ചോട്ടോ ഈ രംഗമാണ് ഓൺലൈൻ സിനിമാ പ്രസിദ്ധീകരണം എടുത്തങ്ങാലക്കിയത് മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയെ വാനോളം പുകഴ്ത്തുകയാണ് ബി ഉണ്ണികൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിന്റെ ഇംപ്രവൈസേഷനെ മോഹൻലാലും ദൈവവും തമ്മിലുള്ള രഹസ്യ ധാരണ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭ്രമരത്തിലേയും കിരീടത്തിലെയും മണിച്ചിത്ര താഴിലെയും സ്ഫടികത്തിലെയും സതയത്തിലെയും ദശരഥത്തിലെയും ചിത്രത്തിലെയും ഒക്കെ മോഹൻലാലിന്റെ അഭിനയം കണ്ട് തിയേറ്ററിൽ കൈയടിച്ചവരുടെ കൂട്ടത്തിൽ ഒരാൾ ദൈവമായിരിക്കണം ദൈവത്തിന്റെ കൈയടികൾ ഇനിയും ഒരുപാട് ഏറ്റുവാങ്ങാൻ മോഹൻലാലിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ബി ഉണ്ണികൃഷ്ണൻ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഏതായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വില്ലന് വേണ്ടിയുള്ള നല്ലൊരു പബ്ലിസിറ്റിയായി മാറി അനേകായിരങ്ങൾ സിനിമ ഇറങ്ങുന്നതും കാത്ത് കട്ട വെയിറ്റിംഗിലാണെന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞു